ഹായ് ഫ്രണ്ട്സ്, മീനൂസ് കിച്ചൺ ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയ ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്, സേമിയ പുട്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് സേമിയ പുട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് സേമിയ കൊണ്ട് എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സേമിയ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വറുത്ത സേമിയോ വറുക്കാത്ത സേമിയോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1 കപ്പ് 240 ml ഗ്ലാസ്സിന് 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്, ചൂടുവെള്ളം ഒന്നും ഒഴിക്കണ്ട. ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ സോക്ക് ചെയ്തിരിക്കട്ടെ. ഈ സേമിയ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുന്നത്. ഇതേ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. വെള്ളം എല്ലാം കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ. ഒട്ടും വെള്ളം പാടില്ല, നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇതെല്ലാം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സേമിയ കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയറ് കുറച്ച് തേങ്ങാപ്പീര് ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ കുറച്ച് അധികം ചേർക്കണം കേട്ടോ, എങ്കിലേ ടേസ്റ്റ് നല്ലതായിട്ട് വരത്തുള്ളൂ. ഇനി അടുത്ത ലെയറ് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി സെന്ററിൽ ഒരു ലെയർ കൂടി തേങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും സേമിയ ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഒരു ലെയർ തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിത് അടച്ചു കൊടുക്കാം. കുക്കറിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പുട്ടൂറ്റി ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണേ. പുട്ടൂറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇതേ പുട്ട് നമുക്ക് ഇതിലേക്ക് ഇളക്കി കൊടുക്കാം. ഇതേ അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന സേമിയ പുട്ടിവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. ഈ ചൂടോട് തന്നെ കഴിക്കണം. തണുത്തു പോയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് വരത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. വേറെ ഒന്നും വേണ്ട, കുറച്ച് പഞ്ചസാരയായിട്ട് കഴിക്കാൻ സൂപ്പറാണ്. ഇപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. താങ്ക് യു.